സുറിയാനി ക്രിസ്ത്യൻ സ്റ്റൈൽ ഒലർത്തിയെടുത്ത് ബീഫ് കൂട്ടി നല്ലൊരു ഊണ് കഴിക്കാൻ പറ്റിയ ഒരു ഹിഡൻ സ്പോട്ട് എൻ്റെ നാടായ മഞ്ചേരിയിലുണ്ട്. ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ. മഞ്ചേരി ഗേൾസ് ഹൈസ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള റോഡിൽ വേറൊരു സ്കൂളും കൂടി ഉണ്ട്, ചെറിയൊരു സ്കൂൾ. അതിൻ്റെ മതിലിൽ വനിതാ മെസ്സിനെ എഴുതി ഇതുപോലെ ഒരു ആരോമാർക്ക് ഇട്ടിരിക്കണം നമുക്ക് കാണാൻ പറ്റും. പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വനിതാ മെസ്സിൻ്റെ ചുറ്റുപാടോ അല്ലെങ്കിൽ ഒരാളനക്കൊന്നില്ലെങ്കിൽ പോലും ഞങ്ങൾ പോയി നോക്കിയപ്പം അവിടെ രണ്ട് നിലയിൽ ഒരു പഴയ ബിൽഡിംഗ് കണ്ടു. CSI ചർച്ചിന് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഇത് പള്ളി വകയുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഏകദേശം ഒരു 100-150 കൊല്ലം പഴക്കെങ്കിലും ഈ ബിൽഡിംഗ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഈ ബിൽഡിംഗിൽ നിന്ന് ഒഴിഞ്ഞു കിടക്കുകയാണ്, ഇതിൽ ആരുമില്ല. പക്ഷേ ഈ തൊട്ടടുത്ത കാലം വരെ ഇവിടെ ഒരു IT വർക്ക് ചെയ്തിരുന്നു. IT എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നമുക്ക് ടെക്നിക്കലായി എഡ്യൂക്കേഷൻ കിട്ടുന്ന ഒരു സ്ഥാപനം. അതുകൊണ്ട് തന്നെ അവരുടെ ഹോസ്റ്റലും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അതിന് തൊട്ടടുത്തൊരു കിച്ചൺ ഉണ്ടായിരുന്നു. ആ കിച്ചണാണ് ഇന്ന് വനിതാ മെസ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. ഞാൻ മനസ്സിൽ കരുതി ചെന്ന സ്ഥലത്തിനേക്കാൾ എത്രയോ വ്യത്യസ്തമായൊരു സംഭവമാണ് ഇവിടെ ഉള്ളത്. ഓടിട്ട മേൽക്കൂരൻ്റെ കീഴെ നമ്മുടെ ചുമരിൻ്റെ മുകളിൽ കർത്താവിൻ്റെ അന്ത്യത്തായത്തിൻ്റെ ചിത്രം, അതിൻ്റെ താഴെ ബെഞ്ചും ഡെസ്കൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ആളുകൾ ഭക്ഷണം കഴിക്കുന്നത്. ഉച്ചക്ക് ഊണ്, അതാണ് ഇവിടുത്തെ ആകെയുള്ള സംഭവം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇല വന്നു, വെള്ളം വന്നു, അതിനുശേഷം നമുക്ക് അച്ചാറ്, രണ്ട് തരം ഉപ്പേരി, ഒരു സാലഡ്, അങ്ങനത്തെ കുറച്ച് മെയിൻ ബേസിക് സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ചോറ് വന്നു. ചോറിൻ്റെ കൂടെ സാമ്പാറുണ്ട്, മീൻകറിയുണ്ട്. ഇത്രയും അടങ്ങിയ ഈ ഊണിൻ്റെ വില ഏകദേശം 40 രൂപയാണ്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, നമ്മൾ വനിതാ മെസ് എന്ന പേരും കേട്ട് കയറി വന്നിട്ട് ഇവിടെ വിളമ്പുന്നത് കംപ്ലീറ്റ് പുരുഷന്മാരാണ്. എന്താണ് ഈ വനിതാ മെസ്സിൻ്റെ സെറ്റപ്പെന്നും ആരാണ് ഇവരെന്നും എന്നും ഒരു ഐഡിയ ഇല്ല. എല്ലാം ഊണ് കഴിച്ചിട്ട് നമുക്ക് അന്വേഷിക്കാം. ചോറിൻ്റെ കൂടെ വിളമ്പിയിട്ടുള്ള സാമ്പാറായാലും മീൻകറി ആയാലും ഉപ്പേരികളായാലും ഒക്കെ നമ്മൾ നോർമൽ റെസ്റ്റോറൻറ്റ് പോയി കഴിച്ചിട്ട് വാവ് എന്ന് പറയുന്ന രീതിയിൽ ഭയങ്കര സ്പൈസിയോ മസാലയോ ഒന്നുള്ളതല്ല, വളരെ സട്ടിൽ ടേസ്റ്റോട് കൂടി കുഴപ്പമില്ലാത്ത വയറിന് പണി കിട്ടാത്ത ഒരു മീലായിട്ടാണ് എനിക്കിത് തിന്നപ്പോൾ തോന്നിയത്. ചോറിൻ്റെ കൂടെ നമ്മൾ ആദ്യം രണ്ട് മീൻ ഓർഡർ ചെയ്തു, ചെറിയൊരു മത്തി ഓർഡർ ചെയ്തു, ചെറിയൊരു കഷ്ണ മീൻ ഓർഡർ ചെയ്തു. വെറും 20-30 രൂപ മാത്രമാണ് ഈ മീനുകൾക്ക് വില ആകെ വരുന്നത്. മീൻ പൊരിച്ചത് മൂണിന് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്പൈസി അല്ലാത്ത സട്ടിൽ ടേസ്റ്റോട് കൂടിയ കുഴപ്പമില്ലാത്ത മീൻ ഫ്രൈ ആയിരുന്നു. നമ്മൾ ഈ പോയിരിക്കുന്ന വനിതാ മെസ്സിലേക്ക് നമ്മുടെ കോഴിക്കോട് റോഡിലുള്ള CSI പള്ളിൻ്റെ ഗേറ്റിലൂടെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അതായത് പള്ളി വക കൂടിയാണ് ഈ ഒരു സംരംഭം നടത്തം. അതുകൊണ്ട് തന്നെ ഈ പള്ളിയിൽ ഒരു അംഗമായ ദാസേട്ടനും പുള്ളിയുടെ മകനും ഭാര്യയെ അമ്മച്ചും കൂടിയാണ് ഈ ഒരു സ്ഥാപനം നടത്തുന്നത്. ഇന്ന് നമ്മൾ കഴിച്ച ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് കുക്ക് ചെയ്തിരിക്കുന്നത് ഈ അമ്മച്ചിയാണ്. അമ്മച്ചിൻ്റെ കിച്ചൺ വളരെ സിമ്പിളാണ്. ഇവിടുത്തെ അമ്മച്ചിയുടെ ഈ ബീഫ് ഫ്രൈ ആണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം. ഒരു സുറിയാനി സ്റ്റൈലിൽ ബീഫ് ഉലർത്തിയത്, തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല വറ്റിച്ചെടുത്ത് ഫ്രൈ ചെയ്തെടുത്ത ബീഫ് ഫ്രൈ നോർമലി മലബാറിൽ ഞാൻ അങ്ങനെ എവിടെയും കണ്ടുവന്നിട്ടില്ല. പൊതുവെ ഇത്തരം ബീഫ് ഫ്രൈ സുറിയാനി അല്ലെങ്കിൽ സിറിയൻ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകളാണ് പൊതുവെ ഉണ്ടാക്കാറെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ഇത്തരം ബീഫ് ഫ്രൈ ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ട്. കഴിച്ചത് മുഴുവനും നമ്മൾ കോട്ടയം ഭാഗത്ത് വെച്ചോ അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ മുക്കം ഭാഗത്തിലെ ക്രിസ്ത്യൻ ഫാമിലികളിൽ നിന്ന് വെച്ചൊക്കെയാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്. അപ്പം ഇത്തരം യുണീക്കായ ഒരു ബീഫ് ഫ്രൈ സെർവ് ചെയ്യുന്ന മഞ്ചേരിയിലെ ഏക കടയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതല്ലാത്ത ഏതെങ്കിലും കട നിങ്ങൾക്ക് അറിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും മൂണൊക്കെ കഴിച്ച് നമ്മൾ തന്നെ ഇലയൊക്കെ മടക്കി കൊണ്ടുപോയിട്ടിട്ട് വേണം കൈ കഴുകി നമുക്ക് കാശ് കൊടുക്കാൻ. എൻ്റെ നാടായ മഞ്ചേരിയിൽ ഇതുപോലെ ചെറിയ അറിയപ്പെടാത്ത ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അത്തരം റെസ്റ്റോറൻറ്റുകൾ അല്ലെങ്കിൽ ചെറിയ സ്ഥാപനങ്ങൾ നമ്മൾ തേടി പിടിച്ച് കണ്ടുപിടിച്ച് ഭക്ഷണം കഴിച്ച് വീഡിയോ ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ പ്ലാന്. പറ്റുകയാണെങ്കിൽ നിങ്ങളൊക്കെ പോയി വന്ന് ഇതുപോലത്തെ ചെറിയ റെസ്റ്റോറൻറ്റുകളിൽ ഭക്ഷണം കഴിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.